ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। ओम श्री चिन्मय सद्गुरवे नमः। हरे रामा रामा राम हरे हरे, हरे कृष्ण 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 हरे हरे। यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तदाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुतिं नमदराक्षसान्दकं मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये। ഹരിയോം. ഇന്നലെ വരെ നമ്മൾ 58 വരികൾ നോക്കിയിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വരികൾ നമുക്ക് ചൊല്ലാം. വേദവേദാംഗ വേദാന്താദിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസംഹതിപതി തദനു സ്വാഹാപതി വരദൻ പിതൃപതി നിറുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേഡാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ആദ്യത്തെ വരിയിലെ, അതായത് 58 വരികൾ കഴിഞ്ഞ് 59-ാമത്തെ വരിയിലെ വേദവേദാംഗ വേദാന്താദിവിദ്യകളെല്ലാം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയണേ. വേദം ഒന്നേ ഉള്ളൂ, നമുക്കറിയാലോ. അതിനെ നാലായി വ്യസിച്ച വേദവ്യാസൻ ഋക്കായിട്ടും യജുസായിട്ടും സാമമായിട്ടും അഥർവമായിട്ടും തരംതിരിച്ചു അല്ലേ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇനി വേദം കൂടാതെ വേദത്തിൻ്റെ അംഗങ്ങളുണ്ട്, 6 അംഗങ്ങളുണ്ട്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം, ഇതെല്ലാം. ഇതിൽ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ് പണ്ട് വേദങ്ങൾ പഠിക്കുക. അപ്പം എത്ര അറിവുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ വേദങ്ങൾ പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു ആയ ബ്രാഹ്മണർക്ക് അല്ലേ. പിന്നെ കൽപ്പം, ശിക്ഷ, കൽപ്പം, വ്യാകരണം, ഛന്ദസ്, നിരുക്തം, ജ്യോതിഷം. ഇത് മാത്രമല്ല, നമുക്ക് ഉപവേദങ്ങൾ വീണ്ടും വേറെ ഉണ്ട്. ഈ ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ആയുർവേദം, പല വേദം ഉപവേദങ്ങളും ഉണ്ട്. പിന്നെ നിഗമങ്ങളുണ്ട്, തന്ത്രം, ശൈവം, വൈഷ്ണവം, ശാക്തം തുടങ്ങി വളരെയധികം നമ്മുടെ സനാതന വൈദിക ധർമ്മത്തിൽ അനേകം കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ദർശനങ്ങളുണ്ട്, 12 ദർശനങ്ങളുണ്ട്. അതിൽ 6 എണ്ണം ആസ്തിക ദർശനവും 6 എണ്ണം നാസ്തിക ദർശനവുമാണ്. ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ വേദമാണ് പരമപ്രധാനമായിട്ട് കരുതുന്നത്. നാസ്തികന്മാരോ, അവർ വേദത്തിനെ മാനിക്കുന്നില്ല, അവരുടെ ലോജിക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചിലവർ വേദത്തിന് ഒട്ടും മാനിക്കുന്നില്ല, ചിലര് അവരുടെ ലോജിക്കിന് ചേർന്നതാണെങ്കിൽ വേദം ഓക്കെ എന്ന് പറയുന്നത്. നമുക്കങ്ങനല്ല, പരമപ്രധാനമായിട്ടുള്ള വേദമാണ്. നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം നമുക്കതിൻ്റെ പ്രമാണം നോക്കണമെങ്കിൽ അത് വേദത്തിനെയാണ് നമ്മൾ പ്രമാണമാക്കുന്നത് അല്ലേ. എല്ലാത്തിനും പ്രമാണം വേദം തന്നെയാണ് നമുക്ക്. പിന്നെ ഈ 12 ദർശനങ്ങളിൽ അദ്വൈത വേദാന്തമാണ് ഈ വേദാന്ത
വേദാന്താദി എന്ന് പറയണ്ടേ. അപ്പൊ ആ വേദാന്തം ഉപനിഷത്ത് അല്ലെങ്കിൽ വേദങ്ങളുടെ അന്ത ഏത് യാതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊന്നും അറിയേണ്ടതായിട്ടില്ലല്ലോ. അതാണ് അതെല്ലാം ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. വേദങ്ങളുടെ തന്നെ ഒരു ഭാഗമാണ് ഉപനിഷത്ത് അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളുണ്ട് നമുക്ക് സ്മൃതിയുമായി ബന്ധപ്പെട്ട്, ഉണ്ട് യാജ്ഞവൽക്യ സ്മൃതി, മനുസ്മൃതി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സ്മൃതികൾക്കും ഉപസ്മൃതികളുണ്ട് പലതും. പിന്നെ പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. ഇതിഹാസങ്ങൾ മഹാഭാരതവും രാമായണവും അല്ലേ. അതുപോലെ ഇതാണ് ആദി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു അതിൽ. വേദാന്ത ആദി എന്ന് പറയണ്ടല്ലോ. ഈ വിദ്യകളെല്ലാം ചേതസി, ഞാൻ അജ്ഞാനിയാണെന്ന് പറഞ്ഞു എഴുത്തച്ഛൻ അല്ലേ, വിനയത്തോടുകൂടി പറഞ്ഞു. അജ്ഞാനി ആയതുകൊണ്ടല്ല പറയുന്നത്, അത്രയ്ക്ക് വിനയം കാണിച്ചതാണ്. അപ്പൊ പറഞ്ഞു ഇതിനു മുമ്പ് ശ്രീരാമായണം എഴുതിയേക്കണത് ഞാൻ അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അതായത് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് അറിയാൻ വണ്ണം ചൊല്ലുകയാണെന്ന് പറഞ്ഞു അല്ലേ എഴുത്തച്ഛൻ. എന്നിട്ട് പറഞ്ഞു ഈ വേദങ്ങളും വേദാംഗങ്ങളും വേദാന്തവും ആദി മുതലായവ, ഈ വിദ്യകളെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞുണർന്ന് എന്നെ അനുഗ്രഹിക്കണം, തുണയ്ക്കണം, എനിക്ക് കൂട്ടിനായിട്ട് വരണം. എന്നാലേ ഇതെല്ലാം രചിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവർ എല്ലാ ഈ നമ്മൾ സ്തുതിച്ച എല്ലാ ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എല്ലാം അനുഗ്രഹം എനിക്ക് വേണം. പിന്നെയോ ദിക്പാലകന്മാരുടെയും അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. നമുക്ക് നാല് ദിക്ക് മാത്രമല്ല, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് ഉള്ള കാര്യം മാത്രമല്ല, നമ്മളുടെ 10 ദിക്കുകളെ പറ്റി പറയുന്നുണ്ട്. ഇതിലെ 8 ദിക്കുകൾ അഷ്ടദിക്പാലകന്മാരെ പറ്റി പറയുന്നുണ്ട്. അതുകൂടാതെ മുകളിലും താഴെ, മുകളിൽ ബ്രഹ്മാവ് ആണ്, താഴെ പാതാളത്തിലെ അനന്തനും. അപ്പോൾ ഇവിടെ പറയുന്ന സുരസംഹതിപതി കിഴക്ക് ദിക്കിലെ ഇന്ദ്രനാണ് ദിക്പാലകനായിട്ടിരിക്കുന്നത്. പിന്നെ സ്വാഹാപതി, അത് തെക്ക് കിഴക്ക് ഭാഗത്ത്. സ്വാഹാപതി എന്ന് പറയുന്ന സ്വാഹ വിവാഹം കഴിച്ചിരിക്കുന്നത് ആരാണ്? അഗ്നി ഭഗവാനാണ്. അപ്പൊ സ്വാഹാപതി അഗ്നി. വരദൻ പിതൃപതി, പിതൃക്കളുടെ പതിയായിട്ടുള്ളത് ആരാണ്? യമൻ. പിന്നെ നിരുതി, നിരുതി ജലപതി. നിരുതി ആരാന്നറിയോ? തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ദിക്പാലകനാണ്, ഒരു രാക്ഷസന്മാരുടെ നേതാവാണ് നിരുതി എന്ന് പറഞ്ഞ. പിന്നെ ജലപതി, അത് വരുണനാണ്, വരുണൻ പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനാണ്. പിന്നെ തരസാ സദാഗതി, എപ്പോഴും സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ആരാ? കാറ്റ് വീശിക്കൊണ്ടിരിക്കുക അല്ലേ, വായുഭഗവാൻ. വായുഭഗവാൻ വടക്ക് പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപനാണ്. പിന്നെ സദയം നിധിപതി, കുബേരൻ നിധിപതി, കുബേരൻ കുബേരൻ വടക്ക് ദിക്കിൻ്റെ അധിപനാണ്. പിന്നെ കരുണാനിധി പശുപതി അല്ലേ, കരുണാനിധിയായ വളരെ കാരുണ്യ കടലായ പശുപതി, ഈശാനൻ പശുപതി വടക്ക് കിഴക്ക് ദിക്കിൻ്റെ അധിപനാണ്. അപ്പം ഇതുവരെ അഷ്ടദിക്പാലകന്മാരെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഹാപതി എന്ന് പറഞ്ഞ അഗ്നി, നിരുതി എന്ന് പറഞ്ഞ ഒരു രാക്ഷസനാണ്, പിതൃപതി എന്ന് പറഞ്ഞ യമൻ, ജലപതി എന്ന് പറഞ്ഞ വരുണൻ, സദാഗതി വായുഭഗവാൻ, നിധിപതി കുബേരൻ, പശുപതി ഈശാനൻ. ഇനി ഇതൊക്കെ അഷ്ടദിക്പാലകന്മാരായി. പിന്നെ മുകളിലെ ബ്രഹ്മാവും താഴെ അനന്തനും. അപ്പം 10 ദിക്കായി കേട്ടോ. ഇനി ബാക്കി പറയണത് നക്ഷത്രപതി, നക്ഷത്രപതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. സുരവാഹിനീപതി തനയൻ ഗണപതി. സുരവാഹിനി എന്ന് പറഞ്ഞാൽ ഗംഗ. സുരവാഹിനീപതി എന്ന് പറയുമ്പോൾ ശിവൻ, ശിവൻ്റെ പുത്രൻ തനയൻ സുബ്രഹ്മണ്യൻ. പിന്നെയോ ഗണപതി, ഗണപതി എന്ന് ഇവിടെ പറയണത് ഗണപതി ആവാം, ഗണങ്ങളുടെ പതി എന്നും ആവാം. ശിവന്റെ ഭൂതഗണങ്ങളുടെ പതി എന്ന് പറയുമ്പോൾ പരമേശ്വരൻ തന്നെയാണ്. സുരവാഹിനീപതി, കാരണം
സുരവാഹിനിപതി എന്ന് അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഗണാനാം പതി എന്ന് എടുക്കാം. സുരവാഹിനി എന്ന് പറഞ്ഞ ഗംഗ, ഗംഗയുടെ പതി ശിവൻ. പ്രമഥ ഭൂതപതി, ഈ ഭൂതഗണങ്ങളുടെ, ശിവന്റെ ഭൂതഗണങ്ങളുടെ പതിയായിട്ടുള്ളവൻ. ശാസ്താവ് എന്നെടുക്കാം അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ എന്നെടുക്കാം. ശാസ്താവ് എന്നെടുക്കുന്നതായിരിക്കും നല്ലതെന്നും തോന്നുന്നു. ശ്രുതിവാക്യാത്മാദിനപതി ഖേഡാനാം പതി. ശ്രുതിവാക്യാത്മാ, ശ്രുതിയിൽ പറയുന്ന വാക്യം, മഹാവാക്യങ്ങളുടെ ആത്മാവായ ദിനപതി. ദിനപതി എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഖേഡാനാം പതി, ഖേഡാനാം പതി എന്ന് പറഞ്ഞാൽ ഗോളങ്ങളുടെ പതി, സൂര്യൻ തന്നെ. പിന്നെയോ ജഗതി, ഈ ജഗത്തിലെ ചരാചര ജാതികളായുള്ളവരും, ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള, ജനിച്ചിട്ടുള്ളതും ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാം, ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ വസ്തുക്കളോടും അഗതിയായോരടിയനെ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശമന്ദിക്കുന്നേ. അഗതി, അഗതി എന്ന് പറഞ്ഞാൽ യാതൊരു ഗതിയും ഇല്ലാത്തവൻ. വിനയത്തോടുകൂടി പറയുന്നതാണ്, അഗതിയായോരടിയനെ, അടിയൻ അഗതിയാണ്, യാതൊരു ഗതിയുമില്ല, അങ്ങനെയുള്ള അടിയനെ അനുഗ്രഹിക്കണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നു, എപ്പോഴും അനിശം, എപ്പോഴും വന്ദിക്കുന്നു. പിന്നെന്താ പറയണത്, അഗ്രജന്മമ സദാം വിദുഷാം അഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴുക. രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. അഗ്രജൻ, അഗ്രജൻ എന്ന് പറഞ്ഞ ജ്യേഷ്ഠൻ, എൻ്റെ ജ്യേഷ്ഠൻ. മമ സദാം, സദാം എന്ന് പറഞ്ഞ സജ്ജനങ്ങൾ, എൻ്റെ സജ്ജനങ്ങളായിട്ടുള്ള. വിദുഷാം അഗ്രേസരൻ, അറിവുള്ളവരില് അഗ്രേസരനായിട്ടുള്ള, മുഖ്യനായിട്ടുള്ള. മൽ ഗുരുനാഥൻ, എൻ്റെ ഗുരുനാഥൻ. അനേകാന്തേവാസികളോടും, അതായത് അനേകം ശിഷ്യന്മാരോടും ഒപ്പം. ഉൾക്കുരുന്നിങ്കൽ വാഴുക, എൻ്റെ ഉള്ളിൽ വാഴുക. പറഞ്ഞ പോലെ വന്നു പോവുകയല്ല, എപ്പോഴും വാഴുക. ആര്? എൻ്റെ ജ്യേഷ്ഠനായ സജ്ജനങ്ങളിലെ അറിവുള്ളവർ, ജ്ഞാനികളിലെ അഗ്രേസരനായിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ. ശിഷ്യന്മാരോടൊപ്പം എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൽ വാഴണം. രാമനാം ആചാര്യനും, രാമനായ, രാമൻ എന്ന പേരായ ആചാര്യനും, മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ, മറ്റ് മുഖ്യന്മാരായിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരും മറ്റുള്ളവരും എൻ്റെ മനസ്സിൽ വാഴണം. എന്തിനാ? ഈ രാമായണം രചിക്കാനായിട്ട് പോണു, അതിന് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണം, എല്ലാവരും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്ര വിനയത്തോടു കൂടിയാണ് എഴുത്തച്ഛൻ പറയണതെന്ന് നോക്കൂ.